ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പൊതുഗതാഗത സൗകര്യം ഉപയോഗിക്കാതായിട്ട് വളരെ കുറവ് വിദ്യാർത്ഥികൾ മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ഉപകാരപ്രദമാകുന്ന എന്നാൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. രാവിലെ 7 മണി മുതൽ രാത്രി 7 മണി വരെ വിദ്യാർത്ഥികൾക്ക് ബസ് യാത്ര കൺസെഷനും അതോടൊപ്പം ബസ്സിൽ വിദ്യാർത്ഥികൾക്ക് കയറാനുമുള്ള പെർമിഷനുണ്ട്. കൺസെഷനോട് കൂടിയിട്ട് കയറാനുള്ള പെർമിഷനുണ്ട് എന്നാണ് അറിയിക്കുന്നത്. അതോടൊപ്പം ബസ് യാത്രയുമായി ബന്ധപ്പെട്ട വിവിധ ഭാഗങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് വ്യാപകമായ ബുദ്ധിമുട്ടുകൾ നേരിടുകയും അതിൻ്റെ ഭാഗമായി പരാതികൾ ഉയർന്ന സാഹചര്യത്തിലുമാണ് അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ഇത്തരത്തിലുള്ളൊരു അറിയിപ്പ് മീഡിയ വഴി പുറത്തേക്ക് വരുന്നത്. അതായത്, ബസ്സിൽ കയറാൻ വിദ്യാർത്ഥികൾ സ്റ്റാൻഡിൽ കാത്തു നിൽക്കേണ്ടതില്ല എന്നും രേഖയിൽ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർമ്മിപ്പിക്കുന്നത്, അതായത് നമ്മൾ എല്ലാവരും ഫുൾ ടിക്കറ്റ് ഉള്ളവർ കയറിയതിന് ശേഷം മാത്രം നമ്മൾ കയറാവൂ എന്നില്ല, നമുക്ക് വന്ന ഉടനെ നമുക്ക് കയറാവുന്നതാണ്. അതേസമയം സ്വാഭാവികമായും മുതിർന്ന വ്യക്തികളോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളോ കുഞ്ഞുങ്ങളെ എടുത്ത് അമ്മമാർ വരികയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ബഹുമാന സൂചകമായിട്ട് അല്ലെങ്കിൽ അവരുടെ ആരോഗ്യം പരിഗണിച്ചുകൊണ്ട് നമുക്ക് എഴുന്നേറ്റിട്ട് അവർക്ക് സീറ്റ് കൊടുക്കാവുന്നതാണ്. അത് തീർച്ചയായും എല്ലാ വ്യക്തികളും ചെയ്യേണ്ട കാര്യമാണ്, വിദ്യാർത്ഥികൾ മാത്രമല്ല. പിന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ കൺസെഷനുള്ള സൗകര്യമുണ്ട്. സെക്കൻഡ് സാറ്റർഡേ നമുക്ക് കൺസെഷൻ കിട്ടുമോ എന്നൊരു സംശയം പലരുടെയും മനസ്സിലുള്ളതാണ്. സെക്കൻഡ് സാറ്റർഡേ ഒരു വർക്കിംഗ് ഡേ ആണെങ്കിൽ അതിനുള്ള കൺസെഷൻ ഉണ്ടാകും. തീർച്ചയായിട്ടും ബസ് ജീവനക്കാർ അറിയുന്നതായിരിക്കും. അതായത് രണ്ടാം ശനിയാഴ്ച പ്രവൃത്തി ദിവസമാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് സ്കൂളിലേക്ക് കൺസെഷനോടുകൂടി യാത്ര ചെയ്യാം. എന്നാൽ സ്പെഷ്യൽ ക്ലാസ്സുകൾക്ക് കൺസെഷൻ അനുവദിക്കുന്നതല്ല. അതായത് സെക്കൻഡ് സാറ്റർഡേ ഒരു സ്പെഷ്യൽ ക്ലാസ് വെച്ചിട്ടുണ്ട് എന്ന് കരുതി നമ്മൾ പോകുമ്പോൾ കൺസെഷൻ കിട്ടണം എന്ന് വെച്ചാൽ നമുക്ക് കിട്ടൂല എന്ന്. അതേസമയം ഇപ്പോൾ സെക്കൻഡ് സാറ്റർഡേ, സൺഡേ ഈ ദിവസങ്ങളിലൊക്കെ ഇപ്പോൾ NCC, SPC, കേഡറ്റ് ഇവരൊക്കെ ചിലപ്പോൾ പരേഡിനായിട്ട് സ്കൂളിലേക്ക് പോകും. അവർക്ക് ഈ NCCയുടെ SPC സ്പെഷ്യൽ പാസ് ഉണ്ട്. സാധാരണ നമ്മൾ സ്കൂളിലേക്ക് കോളേജിലേക്ക് വരുന്ന പാസ്സല്ല, അതിൻ്റെ സ്പെഷ്യൽ കൺസെഷൻ അവർക്കുണ്ട്. അവർക്കത് ഉപയോഗപ്പെടുത്തിയിട്ട് ലീവ് ദിവസം സെക്കൻഡ് സാറ്റർഡേയോ സൺഡേയോ ഒക്കെ കൺസെഷനോട് കൂടിയിട്ട് യാത്ര ചെയ്യാവുന്നതാണ്. അല്ലാതെ സാധാരണ കുട്ടികൾ ഒരു സ്പെഷ്യൽ ക്ലാസ് സൺഡേ വെച്ചു സെക്കൻഡ് സാറ്റർഡേ വെച്ചു, അതൊരു പൊതു പ്രവൃത്തി ദിവസമല്ല എങ്കിൽ അവർക്ക് കൺസെഷന് അർഹതയില്ല, അവർ ഫുൾ ടിക്കറ്റ് കൊടുക്കേണ്ടി വരും എന്നാണ്. അപ്പോൾ രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ നമുക്ക് പൊതു പ്രവൃത്തി ദിവസങ്ങളിൽ കൺസെഷന് അനുവദിയുണ്ട് അല്ലെങ്കിൽ അവകാശമുണ്ട്. പിന്നെ കാത്തു നിന്ന് എല്ലാവരും കയറിയതിന് ശേഷം വിദ്യാർത്ഥികൾ കയറണം, സീറ്റിലിരിക്കാൻ പാടില്ല, അങ്ങനെയൊന്നും ഒരു നിയമവും എവിടെയുമില്ല. അതേസമയം പൊതു അവധി ദിനങ്ങളിൽ നമുക്കൊരു സ്പെഷ്യൽ ക്ലാസ് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കൺസെഷന് അനുമതി ഇല്ല, അങ്ങനെയുള്ളൊരു അവകാശം നമുക്ക് പറയാൻ പറ്റില്ല. ചില ബസ്സുകാർ കൊടുത്തേക്കാം, കിട്ടുകയാണെങ്കിൽ സ്വീകരിക്കും, അല്ലാതെ നമുക്കൊരിക്കലും അങ്ങനെ ആവശ്യപ്പെടാം അവകാശമുണ്ട് എന്ന് പറയാൻ പറ്റില്ല. അതോടൊപ്പം നമ്മളുടെ അവകാശം നിഷേധിക്കപ്പെടുകയാണെങ്കിൽ, അതായത് വിദ്യാർത്ഥികൾക്ക് യാത്രാ സൗജന്യം നിഷേധിക്കപ്പെട്ടാൽ വിദ്യാർത്ഥികൾ മോട്ടോർ വാഹന വകുപ്പ് അധികാരിയോ പോലീസ് അധികാരികളെയോ ഒക്കെ സമീപിക്കാവുന്നതാണ്. അപ്പോൾ മോട്ടോർ വാഹന വെഹിക്കിൾ ഇൻസ്പെക്ടേഴ്സിലോ അല്ലെങ്കിൽ പോലീസിലെയോ നമുക്ക് പറയാം നമ്മുടെ അവകാശ യാത്രാ സൗകര്യമോ അല്ലെങ്കിൽ അവിടെ യാത്ര ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾക്കൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്, അവരോട് പരാതി പറയാവുന്നതാണ്. ഇത്തരത്തിലുള്ള പൊതു അറിവുകൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്കും അതോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ശ്രദ്ധയിലേക്കുമായി ഞാൻ ഓർമ്മിപ്പിക്കുന്നു.